ഹലോ ഗൈസ്, ദിസ് ഇസ് അഖിൽ ആൻഡ് ശ്രുതി ഫ്രം റോണി ദി റൈഡർ. അപ്പോൾ ഞങ്ങളിന്നൊരു ചെറിയൊരു സ്മോൾ റൈഡ് പോവാണ്. ഇവിടെ ചെറിയ റൈഡാണ്. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ എന്താ പറയുക, ശ്രുതിയുടെ അനിയൻ സിറിലുണ്ട്. സിറിൽ എന്ന് പറയുമ്പോൾ അപ്പം എനിക്ക് ആരായിട്ട് വരും, ആരേ മച്ചാനായിട്ട് വരും. ഹായ് സിറിൽ. പിന്നെ നമ്മുടെ ഫ്രണ്ടുണ്ട്, ശേഖറുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ വീടിൻ്റെ മുകളിലാണ്. വീടിൻ്റെ മുകളിലെന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും. അടിപൊളിയാണ്. ഇന്ന് കാലത്തൊക്കെ ഫുള്ള് മിസ്റ്റായിരുന്നു. ഒരു ഏകദേശം 10 മണിക്ക് ഒന്നും കാണാൻ പറ്റില്ല, ഫുൾ ഈ സിറ്റി ഒന്നും കാണാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബൈ. ഗൈസ്, ഇതാണ് ഗ്ലെൻ മോർഗൻ എന്ന് പറയുന്ന ഒരു ചെറിയ ഡാം പോലൊരു സ്ഥലമാണ്. ഏകദേശം ഊട്ടി ഗൂഡല്ലൂർ റൂട്ടിൽ വരുന്ന ഏകദേശം ഒരു 15 കിലോമീറ്റർ വന്നിട്ടുണ്ടെങ്കിൽ ഗൂഡല്ലൂർ ഗ്ലെൻ മോർഗൻ എന്ന് നമുക്കൊരു ബോർഡ് കാണാം. അതിലൂടെ ഒരു 10 കിലോമീറ്റർ വന്നാൽ അലക്കിടില സ്പോട്ടാണ്. അധികം ആൾക്കാർക്ക് അധികം ആർക്കും അറിയാത്തൊരു സ്ഥലമാണ് ഗ്ലെൻ മോർഗൻ എന്ന് പറയുന്നത്. കുറച്ച് കൃഷിത്തോട്ടവും പിന്നെ ബാക്കിൽ തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് വന്നാൽ ഇവിടെ ഡാം, ചെറിയൊരു ഡാം, ഒരു പവർ സ്റ്റേഷൻ പോലെയാണ് ഇവിടെ. ഡാമുണ്ട്, പിന്നെ ഇവിടെ കണ്ടത് അതിൻ്റെ മുകളിൽ തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ അധികം ഒരു അൺഎക്സ്പ്ലോർഡ് പ്ലേസാണ് ഗ്ലെൻ മോർഗൻ എന്ന് പറയുന്നത്. ഞാൻ മുന്നേ ഒരു വട്ടം ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഞങ്ങൾ പൈക്കാറ് പോയപ്പോൾ അവിടെ ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ ചുമ്മാ ജസ്റ്റ് അവിടെ ശരിക്കും പറഞ്ഞാൽ ഇത് വെയിലൊക്കെ കിട്ടിയിരിക്കുകയാണ്, ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ഞങ്ങളതൊക്കെ ചടി കിടന്നുകൊണ്ടിരിക്കണം. എപ്പോഴാണ് പോലീസ് വരാമെന്നറിയില്ല, എന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. പക്ഷെ നല്ല സൂപ്പർ സ്ഥലമാണ് വന്നിരിക്കാനായിട്ട്. ഇങ്ങനെ ഉള്ളിൽ ഇത്ര ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് ഇവിടെ ഉള്ളവർക്ക് പോലും അറിയില്ല. അത് അങ്ങനെ ഒരു നല്ല കിടിലൻ സ്പോട്ടാണ്. അവിടെയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
ഗൈസ് നമ്മളിപ്പോ ഗ്ലെൻമോർഗനെ തിരിച്ചു പോവാണ്. ഇപ്പൊ സമയം ഏകദേശം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോ ഇപ്പൊ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് ഇവിടെ, നല്ല മഞ്ഞൊക്കെ നിറഞ്ഞ് നല്ല സൂപ്പറായിട്ട് നിൽക്കും. ഇവിടെ നമുക്ക് ഇനി ഫുള്ള് മലയൊക്കെ കാണാൻ പറ്റും, സൂപ്പറാണ്. ഞങ്ങളിവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, ഇനി ഇത് ഒരു 10 കിലോമീറ്റർ കടന്നാലാണ് നമുക്ക് ഊട്ടി മെയിൻ റോഡിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകും. അധികം നേരം ഇവിടെ വന്നാൽ പ്രശ്നമാണ്, കുറച്ച് ഫോറസ്റ്റ് ഏരിയയാണ്, അതുകൊണ്ട് ഞങ്ങൾ പോവാണ്. ഓക്കെ, അതെന്തായാലും നല്ലൊരു സ്ഥലമാണ്, നിങ്ങൾ എന്തായാലും ഒരു തവണ വരണം. ഓക്കെ, ബൈ ബൈ. Catch.